ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദാ ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കാനാട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനൊരു വനിതയിന്ന് ഒരു പേപ്പറിൽ കീറി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനൊന്ന് ചുരുട്ടണം. അപ്പൊ ഞാൻ എന്താ ചുരുട്ടി പശയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പച്ച പെയിന്റ് കൊടുക്കണം. ഇതാ നമ്മൾ പച്ച പെയിന്റും കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് എ ഫോർ കളർ പേപ്പർ എടുത്തിട്ട് അതിനെ ഒന്ന് മടക്കുക. അതിനെ മൂന്ന് വട്ടം നമുക്ക് മടക്കണം. ഞാൻ കാണിച്ചു തരാം. ആദ്യം ദാ ഇതുപോലെ മടക്കുക. എന്നിട്ട് അതിനെ തിരിച്ചു വെച്ച് ഒന്നുകൂടി മടക്കുക. നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മടക്കണം. ഓക്കെ, ഞാൻ ഇപ്പൊ ഒരു വള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് വരയ്ക്ക. ഇനി നമുക്കിതിനെ കത്രിക വെച്ച് കട്ട് ചെയ്യണം. വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് എട്ടെണ്ണം കിട്ടും. അപ്പൊ എട്ടെണ്ണം ഇല്ലെന്ന് നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. എന്റെ കയ്യിൽ എന്തായാലും എട്ടെണ്ണം ഉണ്ട്. അങ്ങനെ മൂന്ന് മടക്കം അടക്കാൻ നമുക്ക് എട്ടെണ്ണാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഇത് ചെയ്യുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. അപ്പൊ നമുക്കൊന്ന് ആദ്യത്തെ ഒരെണ്ണം മാത്രം വേറൊരു രീതി ചെയ്യണം. നെക്ക് പോർഷനിൽ ഒട്ടിക്കാനുള്ളത് ഇതാ അങ്ങനെ എടുത്ത് പിന്നെയും മടക്കി എന്നിട്ട് തുറക്കണം. എന്നിട്ട് ആ നമ്മുടെ ലൈന് ഉണ്ടല്ലോ മടക്കിയില് ഒരു മടക്ക് വെട്ടണം. ഇതിന്റെ സൈഡിലുള്ള മടക്കും വെട്ടണം. അപ്പൊ കുട്ടികള് ഇതധികം കത്രികയൊന്നും യൂസ് ചെയ്യണ്ട. അച്ഛനമ്മമാരുടെ അടുത്ത് ചോദിക്കാൻ വെട്ടിത്തരാൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുഞ്ഞിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ നേരത്തെയുള്ള പൂവില് ചെറിയതാണ്. നേരത്തെ വെച്ച പൂ കാണിച്ചെന്ന പൂവിലുണ്ടല്ലോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളില് കുഞ്ഞി പൂ വെക്കാൻ വേണ്ടിയാണ്. അത് കാരണം നന്നായിട്ട് ചെറിയ കോണൊക്കെ ഇത്ര മതിയാവും. കൂടിപ്പോയാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് പശ എടുക്കാം. എന്നിട്ട് സൈഡില് മാത്രം ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതൊക്കെ ഉണ്ടാക്കുമ്പോ ഇതുപോലെ തന്നെ ഉണ്ടാക്കരുത്, വേറെ രീതിയിലാണ് ബാക്കിയുള്ളത് ഉണ്ടാക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതെടുക്കുക, എന്നിട്ട് പിന്നെയും മടക്കുക. മടക്കിലൊക്കെ എല്ലാം സെയിമാണ്. എന്നിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് തുറക്കുക. ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പശ തേക്കുക. ഇവിടെ ഒരു മടക്ക് ഉണ്ടാവൂലോ. ആ മടക്കിന് അപ്പുറത്തേക്ക് പശ പോകരുത്. എന്നിട്ട് ആ മടക്കിന്റെ അവിടെ വെച്ച് ഇങ്ങനെ ഒട്ടിക്കുക. അതുപോലെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ മടക്കിയെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിതാ എട്ടെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ നടുക്ക് നമുക്ക് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ ആ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, അതിന്റെ മേൽഭാഗം ഞാൻ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഈ കുഞ്ഞു കോണില്ലേ അത് ഒട്ടിക്കണത് ഇതാ ഇതിന്റെ മേലിലാണ്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ചുറ്റിനും പശ നന്നായിട്ട് അങ്ങോട്ട് തേച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടൂല. ചിലപ്പോ അകത്തേക്കൊക്കെ പോവാന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിങ്ങനെ വെക്കുമ്പോ അതിനകത്തേക്ക് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തതെടുക്ക. എന്നിട്ട് അതിൽ ഇതാ ഇങ്ങനെ ഒരു വര വരച്ച പോലെ നന്നായിട്ട് അങ്ങോട്ട് പശ തേച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ അത് ഒട്ടുള്ളൂ.
ചിലർക്കൊക്കെ ഒട്ടടിയില്ലാന്ന് ഒരു പരാതിയുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ കുറച്ചേരം വെറുതെ പിടിച്ച് നിന്നാൽ മതി, എന്നിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം, അത് ഒട്ടിക്കോളും. അനക്കാണ്ട് ഇരുന്നാ മതി. എന്നിട്ട് അടുത്തത് എടുക്ക, അതിന്റെ ഇവിടെ വരപോലെ ഇങ്ങനെ വെക്കുക. അതിന്റെ നേരെ താഴെ വരരുത്, അതൊരു ബോറായിരിക്കും. നല്ല ഭംഗിയാണെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഫുൾ ഒട്ടിച്ചിട്ട് കാണാവേ. ഫ്രണ്ട്സ്, നമ്മളിതാ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കാണാം നല്ല ഭംഗിയില്ല. പക്ഷേ ഭംഗി കൂട്ടണമെങ്കിൽ ഒരു സാധനം വേണ്ടേ പൂവിന്? നടുക്ക് എന്തെങ്കിലും മുത്തോ എന്തെങ്കിലും ഒട്ടിച്ചു വെക്കണം അല്ലെ. അപ്പൊ എന്റെ ഇപ്പോ ഫെവിക്രിലിന്റെ ഗ്ലിറ്റർ ആണുള്ളത്. അപ്പൊ നമുക്ക് അത് നടുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, വാങ്ങിക്കണമെന്നും ഇല്ല. നിങ്ങൾ വില പഞ്ചാര മുത്തോ അല്ലെങ്കിൽ തിരുവല്ലിയ മുത്തോ എന്തെങ്കിലും വേണ്ടെങ്കിൽ മാലയുടെ മുത്തായാലും മതി, റൗണ്ട് കളറിൽ. എന്നിട്ട് അത് ഒട്ടിച്ചു വെച്ചാൽ മതി. അപ്പൊ ഞാൻ ഇത് ഉള്ളത് കാരണം ഞാൻ ഇത് ഉപയോഗിക്കാണ്. നടുക്ക് ഒഴിച്ചു കാണിച്ചു തരാം. അത്ര ഇത് ഇതിനകത്ത് ഇരിക്കുമ്പോ ഇതിൽ കൂടുതൽ ചില പെട്ടെന്ന് കാണാൻ പറ്റൂ. ഫോണിൽ ഏറാൻ പെട്ടെന്ന് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കാണാനൊന്നും പറ്റില്ല. നടുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ചിലപ്പോ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ അതാ കണ്ടോ, ഇതുപോലെയൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് പോരും. അത് നമ്മള് കാര്യാക്കണ്ട, കുറച്ചേരം വെറുതെ അത് പിടിച്ചാൽ മതി ഒഴിച്ചു കഴിഞ്ഞിട്ട്. ഓക്കേ, അപ്പോ നിങ്ങള് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇതുണ്ടാക്കാൻ സിമ്പിളൊക്കെ ആണ്, കുറച്ച് പേപ്പറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ തണ്ട് നിങ്ങൾ പച്ച കളർ എഫോ പേപ്പർ വാങ്ങിച്ചിട്ട് അത് ചുരുട്ടിയെടുത്താലും മതി. ഇതിപ്പോ പച്ച കളറിന് പകരം ഞങ്ങൾ വനിത ഉപയോഗിച്ച് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് വനിതയുടെ പേപ്പറിൽ തന്നെ ഏതെങ്കിലും ഒരു പെയിന്റ് അടിച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കമന്റ് ബോക്സ് മിക്കപ്പോഴും തുറക്കാറില്ല, തുറക്കുകയാണെങ്കിൽ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ടാറ്റാ.